പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മള് അബുദാബിയിലെ ഒരു പാർക്ക് പോവാണ്, ഉമ്മൽ എമറാത്ത് പാർക്ക്. നമുക്കിവിടെ വീക്കെൻഡ് ഒക്കെ ആയപ്പോൾ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ, പിള്ളേർക്കൊക്കെ പോയി കളിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലം. ഇവിടുത്തെ നമ്മളെ മെയിൻ എന്റർടൈൻമെന്റ് ഇറങ്ങിയാണെങ്കിൽ പാർക്ക്, അങ്ങനത്തെ ഒരു സംഗതികളാണ് ഇവിടെ മെയിൻ ആയിട്ട്. കോർണിഷ് പോവുക, പാർക്ക് പോവുക, ഇവിടെ കുറെ പാർക്കുകളുണ്ട്. നമ്മുടെ നാട്ടിലെ പോയല്ല, കുറെ എല്ലാ പാർക്കും നല്ലോണം ഡെവലപ്പ് ചെയ്താണ്. കുറെ ലോണും ഇതൊക്കെ ആയിട്ട് നമ്മൾ ചെടികൾ ലോണ് ഒക്കെ ആയിട്ട് നല്ലോണം ഡെവലപ്പ് ചെയ്താണ്. നമുക്ക് രാവിലെ മുതൽ ശരിക്കും വൈകിട്ട് വരെ പോയിരിക്കാവുന്നവരും ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ പോലെ സ്ഥലങ്ങളാണ് അവിടുത്തെ പാർക്കുകളുമുണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് ക്യാമ്പിങ്ങും ചെയ്യാൻ പറ്റില്ല, നല്ല ചൂടാണ്. അതുകൊണ്ട് നമ്മളെന്തായാലും ജസ്റ്റ് പോയിട്ട് വരാമെന്നുള്ളൂ. നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ പാർക്ക് ഉണ്ടെന്നൊക്കെയാണ് ശരിക്കും നല്ലൊരു കാര്യമാണ്. നാട്ടുകാർക്കൊക്കെ ഇപ്പോൾ കോഴിക്കോടൊക്കെ ഏതാണെങ്കിലും മാനാഞ്ചിറ സ്ക്വയർ കുറച്ച് നല്ലതാണ്. നമ്മൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാർ പാർക്കിങ് അതിനുള്ളിൽ തന്നെ കുറച്ച് കാർ പാർക്കിങ് ഏരിയയും മറ്റേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലോണം ഡെവലപ്പ് ചെയ്തൊക്കെയാണെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾ വരും. നമ്മുടെ നാട്ടിൽ അതൊന്നും ചെയ്യുന്നില്ല, അതാണ് മെയിൻ ഒരു പ്രശ്നം. ഇവിടുത്തെ ഒരു ഫസ്റ്റ് നമ്മളൊരു ഇവിടെ ഒരു സ്ഥലം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് അവിടെ ഒരു പാർക്ക് സെറ്റപ്പ് ചെയ്യും, എന്നിട്ടാണ് ആ ഏരിയ മൊത്തം ഡെവലപ്പ് ചെയ്യുക. പാർക്ക് ഉണ്ടാവും, മെയിൻ റോഡ്, ഡ്രെയിനേജ്, എല്ലാ കാര്യങ്ങളും അവിടെ ഫസ്റ്റ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവിടെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. സുഖമാണ് ഇവിടെ, എപ്പം വേണമെങ്കിൽ അവിടെ പാർക്ക്, ഇഷ്ടം പോലെ പാർക്കുകൾ ഇവിടെ പോകാൻ. നമുക്കങ്ങനെ വീക്കെൻഡ് ആക്കിയാവുമ്പം ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് നമുക്ക് എവിടെയും പോവാം. അവരെ ഇവിടുത്തെ വേറെ ഒരു നമ്മുടെ നാട്ടിലെ പോലെ പ്രകൃതി ഭംഗികൾ അങ്ങനെ കുറവാണെങ്കിലും അതിനെ കോമ്പൻസേറ്റ് വേണ്ടി അവരിവിടെ കുറേ പാർക്കുകളും കാര്യങ്ങളും കൊണ്ടുപോയിട്ട് അവർ ചെയ്യുന്നുണ്ട്. അതന്നെ നല്ലൊരു കാര്യമാണ് കൊടുത്തിട്ട് മെയിൻ. അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം, പാർക്കിലേക്ക് പോവാം. ഇന്നത്തെ ഉമ്മൽ എമറാത്ത്. ഓക്കെ, ഉണ്ടല്ലോ ഇവിടെ വലത്ത് ഭാഗത്ത് അവർ കൊറേ റോഡിന്റെ സൈഡിലാണ് മരങ്ങളൊക്കെ നട്ടിട്ട് ലോണൊക്കെ വിടുവിച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ ആൾക്ക് നല്ലൊരു കാര്യമാണ് അവര് റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരുടെ സൈഡില് മരങ്ങളൊക്കെ പിടിപ്പിച്ച് നല്ല നല്ല ഭംഗിയാക്കിയിട്ട് ഒരു മരുഭൂമിയായിട്ടുള്ള സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ ഇവരിതൊക്കെ ചെയ്ത് വെച്ചതെന്ന് നോക്കണം. അപ്പൊ അതിനൊക്കെ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്താൽ മതിയാവും. അത്രയും ചെയ്യണമല്ല, നമ്മൾ റോഡിൽ നോക്കിയാൽ എവിടെയും ഒരു ചപ്പുചവറകളോ ഒന്നും എവിടെയും കാണില്ല. എല്ലാവരും നല്ല വൃത്തിയിൽ ഡ്രൈവ് ചെയ്യുന്നു, എല്ലാവരും ലൈൻ ഡിസിപ്ലിനിൽ ഡ്രൈവ് ചെയ്യുന്നു. അതൊക്കെ ഇവിടുത്തെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. നമുക്കിവിടെ വേറെ ടെൻഷനൊന്നുമില്ല വണ്ടി ഓടിക്കുമ്പോൾ. അതായത് വണ്ടി തട്ടിക്കണം, നമ്മുടെ നാട്ടിലേക്കാണെന്ന് വന്ന് വണ്ടി തട്ടിക്കുകയാണെങ്കിൽ പിന്നെ അയാളായിട്ട് വർത്താനായി, പൈസ വർത്താനായി, കത്തനായി. ഇവിടെ അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല. ഇവിടെ വണ്ടി തട്ടുക, ഫസ്റ്റ് നമ്മൾ പോലീസിനെ വിളിക്കുക. പോലീസിനെ വിളിച്ചിട്ടാണ് അവർ വേഗം വന്നിട്ട് അവർ ആരതാണ് മിസ്റ്റേക്ക് നോക്കും, അവർക്ക് ഫൈൻ കൊടുക്കും. എന്നിട്ട് ഒരു പേപ്പറും കിട്ടും, അത് പേപ്പറായിട്ട് നമ്മൾ ഇൻഷുറൻസ് പോയിക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി റിപ്പയർ ചെയ്യാം. ആക്കിയിട്ട് ഫുൾ അടിപൊളിയായിട്ട് വെച്ചേക്കണം. അപ്പോൾ നമ്മളിവിടെ ഉള്ളോട് കയറാൻ പോവാണ്. ഇവിടെ ഉള്ളിൽ കയറാൻ വെച്ച് പാർക്കിംഗ് ടിക്കറ്റ് ഉണ്ട്, 5 തരംസാണ് തോന്നുന്നു. നമുക്ക് എന്തായാലും ആദ്യം ടിക്കറ്റ് എടുത്ത് തരാം. ഞാൻ പോയി ടിക്കറ്റ് എടുത്ത് തരാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് 5 തരംസാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. 2 കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് ടിക്കറ്റിന് ചാർജൊന്നുമില്ല, ഫ്രീ ആണ്.
സൺഡേ ഒക്കെ ആകുമ്പോൾ അല്ല ഫ്രൈഡേ ഒക്കെ ആകുമ്പം നല്ല തിരക്കുണ്ടാകും, റഷൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. എനിക്കൊന്ന് സമ്മർ ആയതുകൊണ്ട് ആരും ഇങ്ങോട്ട് വരുന്നില്ല. നല്ല ചൂടാണ്, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടാണ്, വേഗത്ത് കുളിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആരും ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല. ഞാനല്ല ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഫുൾ മരങ്ങളൊക്കെ വെച്ച് എടുപ്പിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ബാക്കിൽ കാണാം. മരങ്ങളും ചെടികളൊക്കെ ആയിട്ട് നല്ല ഗ്രീനറി ആയിട്ട് അടിപൊളി, അടിപൊളി ഫൗണ്ടൈനും, നല്ല അടിപൊളി സ്ഥലം കേട്ടോ. 5 തരംസാണ് ടിക്കറ്റ്, വലിയ റേറ്റ് ഒന്നുമില്ല. ഞാൻ 5 തരംസ് കൊടുക്കുക മാഡം. അത്രയും നല്ല രീതിയിൽ വരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നമ്മളെ കോഴിക്കോടൊക്കെ ഈ മാനാഞ്ചല സ്ക്വയറൊക്കെ നല്ല നല്ല രീതിയിൽ ഇതേപോലെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇഷ്ടം പോയ ആളുകൾ വരും. നമുക്ക് ആകെ പോകാനുള്ളത് കോഴിക്കോട് ബീച്ച് ആ സ്ഥലങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ നാട്ടിലായതുകൊണ്ട് നമ്മൾ അത്ര ഫീൽ ചെയ്യില്ല. കുറേ ഫാമിലീസും എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് അതിങ്ങനെ പുറത്ത് പോകേണ്ട ആവശ്യം നമുക്ക് തോന്നില്ല. നമുക്കിവിടെയൊക്കെ ആകുമ്പം നമുക്ക് വീക്കെൻഡ് വേറെ, ഫാമിലീസ് കുറവായതുകൊണ്ട് നമുക്ക് വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ പുറത്തൊക്കെ തന്നെ പോകണം. ഇതേപോലെ പാർക്കിലൊക്കെ വരിക, അതൊക്കെ തന്നെയാണ് നമ്മളൊരു ഏക എൻ്റർടൈൻമെൻ്റ് ഉള്ള ആൾക്കാർ, ഫാമിലീസിൻ്റെ എൻ്റർടൈൻമെൻറ്റ്. അപ്പം ഇങ്ങനത്തെയൊക്കെ പാർക്കുള്ളതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ടൈം പാസ്, ഞങ്ങൾക്ക് ടൈം മറന്ന് പോകുന്നത്. ഇവിടുത്തെ കുട്ടികളെ പ്ലേയിങ് ഏരിയ, കുട്ടികൾക്കുള്ള പല ഐറ്റംസ് ഉണ്ട് ഇവിടെ. അത് നമ്മുടെ പഴയ ഫിസിക്സ് 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 പല സൈസിലുള്ള പൈപ്പുകളാണ്. അതിന്റെ ബാക്കിൽ കുറെ സ്ക്വയർ പൈപ്പ്സ് ഉണ്ട്. അതിന് അതിന്റെ പല ലെങ്ത്തിന്റെ വ്യത്യാസം, ബാക്കിലൊരു മെറ്റൽ പീസ്. അപ്പൊ നമ്മൾ ഇതിനെ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ വെച്ചുള്ള നല്ല അടിപൊളി സൗണ്ട്, നല്ല മ്യൂസിക് ആയിട്ടുള്ള സൗണ്ടുകൾ വരുന്നുണ്ട്. ഇത് നേരത്തെ കണ്ട പോലെ തന്നെ സംഭവമാണ്. ഇത് കൈക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ്. അല്ല നമ്മൾ ക്ലാപ്പ് ചെയ്യുന്ന സൗണ്ട് എക്കോ ആയിട്ട് കേൾക്കണല്ലേ. ഇതാണ് എക്കോ ട്യൂബ് ആണത്. ഇപ്പോഴാണ് ക്ലൈമറ്റ് ഒക്കെ ഒന്ന് റെഡി ആയി വരുന്നത്, ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു തരുന്നത് എപ്പോഴാട്ടോ. അല്ല ഞങ്ങളിവിടെ അഡ്ജസ്റ്റ് ആയതാണ് തോന്നുന്നു ചൂടിനോട്. ഒറ്റ ആൾക്കാർ, വളരെ കുറച്ച് ആൾക്കാരുള്ളു. അല്ലെ ഈ പാർക്ക് ഇങ്ങനെയൊന്നും അല്ല. വൈകിട്ടാകുമ്പോൾ ഇത്രയും നല്ല തിരക്കുണ്ടാകുന്ന സ്ഥലമാണ് ഇവിടെ. അത് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുറച്ച് അവിടെയൊക്കെ പോലെ ഇനി രണ്ട് കുറേ ഐറ്റംസ് ഇങ്ങനെ കാണാം. അതേപോലത്തെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇതിങ്ങനെ കാണും ചെയ്യാം. കുറേ ഫിസിക്സിനെ പറ്റിയിട്ടുള്ള കുറേ നമ്മളെ കുറച്ച് നാട്ടിലുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിന് അതിൻ്റെ ഫിസിക്സ് എൻ്റെ ബാക്കിലുള്ള ഫിസിക്സിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉപകരിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ. അത് ഞാൻ പറഞ്ഞു, ഇപ്പം ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഉള്ള ആ ചൂടൊക്കെ ഐസ്ക്രീമിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്, പക്ഷെ അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ടൈം ആവുമെന്നേ ഉള്ളൂ, ഇത് 6:30 അപ്പോൾ സൺസെറ്റ് 7:00 അപ്പോൾ 6:00 ആൾക്കാർ വരുള്ളൂ. ഒന്നാമത് സമ്മർ ആയതുകൊണ്ട് നല്ല ചൂടാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ രാത്രിക്ക് ആകുമ്പോൾ ഇവിടെ ആളുകളൊക്കെ വരുള്ളൂ. നമ്മളിത്രയും നേരം ഞാൻ ഇതിലൂടെയൊക്കെ നടന്നിട്ട് എവിടെയും ആരും ഒരു വേസ്റ്റോ ചപ്പുചാറോ എവിടെയും ഒന്ന് പുറത്ത് നിലക്ഷ്യമായിട്ട് ഇടുന്ന ഞാൻ ഇതുവരെ കണ്ടില്ല. എല്ലാ സ്ഥലത്തും നമുക്ക്
നമുക്ക് ഇരിക്കാൻ ഇരിക്കേണ്ട സ്ഥലങ്ങളും അതേപോലെ തൊട്ടടുത്ത് തന്നെ നമ്മൾ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ബിൻ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെയറുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ ഒരു വേസ്റ്റ് ബിന്നൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കണേ അവിടെ വേസ്റ്റ് നമ്മൾ തന്നെ അവിടെ ക്ലീൻ ചെയ്യണം, നമ്മൾ തന്നെ അവിടെ എല്ലാ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടണം. നമുക്ക് ഇവിടെ രണ്ട് കാര്യങ്ങൾ ഭക്ഷണങ്ങൾ കഴിക്കാം. ഇതാണല്ലോ ഇവിടുത്തെ ഫ്ലവർ ഗാർഡനാ. ഇത് കടലാസ് പൂവ്, അത് കടലാസ് പൂവ് കേട്ടോ. നാട്ടിലെ കുറേ പനകളുണ്ട്. ആണല്ലോ ആൽമരം കണ്ടില്ലേ നോക്ക്. ഇതാണല്ലേ അവിടെ ഉള്ള ഗാർഡനിലുള്ള ചെടികളാണ്. പക്ഷെ ഇതിൻ്റെ ഒക്കെ സയൻറ്റിഫിക് നെയിമാണ് എഴുതിയത്. നമുക്ക് ഫ്ലവർ ഗാർഡനുള്ള കൂടെ കുറച്ച് നടക്കാം കേട്ടോ. ആണ്ടോ ഇവിടെ കുറേ ആൽമരം നട്ടിട്ടുണ്ട് ഇവർ. ഇപ്പം ചെറുതാണ് ഇതൊക്കെ. ഇനി ഒരു കുറച്ച് കാലം വെച്ച് കഴിഞ്ഞാൽ നല്ല വലുപ്പം വെച്ച് നല്ല ഇതൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. കേട്ടോ ഇവിടെ ചുറ്റും കുറേ ആൽമരം നട്ടിട്ടുണ്ട്. ഗാർഡൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേ നമ്മളെ ചൂട് നല്ലോണം കുറഞ്ഞ്. അല്ല പുറത്ത് ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ നല്ല ചൂടാണ്. ഇവിടെ തീരെ ചൂട് ഭയങ്കര കുറവാണ്. നല്ല എന്ത് രസമായിട്ടാണ് അവർ ഇതൊക്കെ സെറ്റ് ചെയ്ത് പോകും. കുറേ കടലാസ് പൂവ് എത്രയാളുള്ളത് കടലാസ് പൂവിടെയൊക്കെ സെറ്റ് ചെയ്ത്. നമ്മുടെ നാട്ടിലൊക്കെ ഇതൊരു വേണ്ടാതെ ഉള്ളൊരു ചെടിയാണ് ഇതൊക്കെ. ഇവിടെ അവർ ഇത്രയും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഇതാക്കിയിട്ട് വളർത്തിയുണ്ട്. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ എയർ തിയേറ്റർ. ഇപ്പം ക്ലോസ്ഡ് ആണ്, സിനിമയൊന്നും കാണിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ സിനിമ ഉണ്ടാകുന്നതാണ്. സമ്മർ ആയതുകൊണ്ട് സിനിമയൊന്നുമില്ല. വലിയ LED സ്ക്രീനാണ്. അത് പ്രൊജക്ടറൊന്നും അല്ല, അത് ഇത്രയും LED വെച്ചിട്ടുള്ള വലിയ സ്ക്രീൻ. അല്ലവിടെ ചെറിയൊരു കുട്ടി. ഇവിടെ ഒരു ആനിമൽ ബാണും പിന്നെ രാത്രി എല്ലാ ഫ്രൈഡേസ് രാത്രി ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ട്. അവിടെ മൂവീസൊക്കെ ഷോ ചെയ്യാറുണ്ട്. ഇന്ന് അതൊന്നും ഇല്ല, ഇന്ന് സമ്മർ ആയതുകൊണ്ട് അവർ ഇതൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. ആ കുറച്ച് കാരണം പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ആൾക്കാരൊക്കെ വരുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് അവരതൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് സമ്മറൊക്കെ കഴിഞ്ഞ് ഒക്ടോബറൊക്കെ ആകുമ്പോൾ, ഒക്ടോബർ നവംബർ ആകുമ്പോൾ അത് റീഓപ്പൺ ആവുള്ളൂ. അതേപോലെ ആനിമൽ ബാണും ക്ലോസ്ഡ് ആണ്, അത് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞത്. എന്തൊക്കെയായാലും സമ്മർ ആയതുകൊണ്ട് ആളുകൾക്ക് വരുന്നത് കുറവായതുകൊണ്ട് അവർ ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കിപ്പോൾ അത് കാണാനുള്ള ഭാഗ്യമില്ല. എന്തായാലും നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഒക്ടോബർ നവംബർ ആകുമ്പോൾ നമുക്ക് ഒരാഴ്ച കൂടെ വന്നിട്ട് നമുക്ക് ആനിമൽ ബാണിലൊക്കെ പോവാം. അവിടെ കുറേ കുതിര, കുറേ ചെറിയ ചെറിയ കഴുതകൾ, പിന്നെ കുറേ മുയൽ, ആട്, ടോർട്ടോയ്സ്, അങ്ങനത്തെ ചെറിയ ചെറിയ കുറേ ആനിമൽസ് ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്രാവശ്യം അത് കാണാനുള്ള ബാക്കിയില്ല. കഴിഞ്ഞ പ്രാവശ്യം പണ്ടൊരു പ്രാവശ്യം മോളി കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഒന്നും അവർക്കത് മനസ്സിലാവാനുള്ള പ്രായമില്ല. ഇപ്പോൾ കുറച്ചുകൂടി വലുതായപ്പോഴാണ് ഞങ്ങൾ വന്നപ്പോഴേക്ക് സമ്മറായിപ്പോയി അവർ.
ഇവിടെ ഇവിടുത്തെ ഒരു കോഫി ഷോപ്പാണ്, തുറന്നിട്ടുണ്ട്. ഗ്രീൻ കഫെ, ഗ്രീൻ കഫെ കഫ്തീരിയ. സൂപ്പർ. അപ്പൊ നമ്മള് ജ്യൂസൊക്കെ വാങ്ങിച്ചു നടക്കുകയാണ്. ജ്യൂസ് കുടിച്ച് ഗ്രീൻ ഫോർ ലൈഫ്, ഗ്രീൻ ഫോർ ലൈഫ് കഫ്തീരിയ. സ്മോൾ ജ്യൂസിന് 21 രൂപ, 21 ദിർഹംസ്, വലുതിന് 26 ദിർഹംസ്. നല്ല അടിപൊളിയാണ്, ഫ്രഷ് ജ്യൂസാണ് എല്ലാം. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ വേറൊരു പാർക്ക് തന്നെയാണ് കുട്ടികൾക്കുള്ള. അത് കണ്ട പോലത്തെ നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള കാര്യ സാധനങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ അരയ്ക്ക് വേണ്ടി എക്സസൈസ് ചെയ്യുന്നതാണിത്. രാത്രിയായപ്പോൾ ഫൗണ്ടനൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നമ്മളെ പാർക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ആനിമൽ ബാണ്ട് സൈഡിലേക്കൊന്നും പോയിട്ടില്ല. അവിടെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ സമ്മർ ആയതുകൊണ്ട് അവിടെ ക്ലോസ്ഡ് ആണ്. നമ്മൾ നല്ല ടയേർഡായി, സമ്മർ ആയതുകൊണ്ട് തന്നെ നല്ല ചൂടായതുകൊണ്ട് നമ്മൾ നല്ല ടയേർഡാണ്. നമ്മൾ നിർത്തുകയാണ് നമ്മളിവിടെ വീഡിയോ. നമ്മൾ എന്തൊക്കെ, നമ്മൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തൊക്കെയായാലും, നിങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലത്തെ പുതിയ പല വീഡിയോസിന് വേണ്ടി. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ. ബൈ ബൈ. അത് ടാറ്റാ. ബൈ ബൈ.